ഹേയ് ഗായ്സ്, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ എന്റെ അനിയത്തിയുമായിട്ടാണ്. സോ ഇതെന്റെ അനിയത്തി ലിൻസി. ഒബ്വിയസ്ലി എന്നെ എല്ലാവർക്കും അറിയാം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മോർ വീഡിയോസിന് വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു, എവറി തേഴ്സ്ഡേ ആൻഡ് സൺഡേ ഞാൻ ഒരു തേഴ്സ്ഡേ തമിഴിലും സൺഡേ മലയാളത്തിലിടാം. പക്ഷെ തന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ലൈക്ക് ഇറ്റ്സ് സോ കൺഫ്യൂസിങ്, എനിക്ക് തന്നെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, എന്തായാലും നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് സംസാരിക്കുന്ന മലയാളമാണ്, അപ്പം മലയാളത്തിൽ തന്നെ നമുക്ക് സംസാരിക്കാം, ആ മലയാളത്തിൽ തന്നെ വീഡിയോ ഇടാം. അപ്പം എൻ്റെ ഹസ്ബൻഡിന് മലയാളം പഠിക്കണമെന്നാണ് കൂടുതൽ ആഗ്രഹം. മലയാളം പഠിച്ചിട്ട് പിന്നെ തമിഴ് പഠിക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഇതായതിനു ശേഷം മേ ബി ഒരു സെക്കൻഡ് ചാനൽ തമിഴിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ തൽക്കാലത്തേക്ക് ഈ ചാനൽ മലയാളം മാത്രം. അപ്പോ പറഞ്ഞ പോലെ ഇതിന്റെ അനിയത്തിയാണ്. ഞങ്ങൾ തമ്മിൽ 2.5 വയസ്സ് ഡിഫറൻസ് ഉണ്ട്. അപ്പോ ഞങ്ങള് UK വന്നപ്പോ നിനക്ക് എത്രയാ? 14. എനിക്ക് 14 വയസ്സും എനിക്ക് 16 വയസ്സും. അപ്പോ കൂടെ എന്റെ കൂടെ വന്ന് ഞങ്ങളുടെ കൂടെ ഒബ്വിയസ്ലി അമ്മ കൂടെ വന്നു. പിന്നെ പപ്പ ഇവിടെ അതിനു മുമ്പ് 2004 വന്നില്ലേ പപ്പ. സോ 17 ഇയേഴ്സ് ആയിട്ട് പപ്പ ഇവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ 10 ഇയേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാനുള്ള പോലെ ഞാൻ ഇവിടുത്തെ ഒരാളെ കല്യാണം കഴിച്ചു, ഞങ്ങൾക്ക് ഒരു വാവയുണ്ട്, ബ്ലാ 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 ബ്ലാ. ബാക്കി എല്ലാ വീഡിയോസും ഈ ചാനലിലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എവിടെയായിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര അറിയാന്നുള്ള ഒരു ഇതാണ്. മേ ബി ഒരു വേർസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്. ഇനിവനോ ബിക്കോസ് ഇവിടെ ഫ്ലോപ്പോ ആവാം, ഫ്ലോപ്പോ അറിയത്തില്ല. ബിക്കോസ് ഇവളെ കുറിച്ച് എനിക്ക് അറിയാമെങ്കിലും അറിയത്തില്ല. ഇപ്പൊ ഒരു 2-3 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചല്ല. ഞങ്ങളുടെ റിലേഷൻഷിപ്പില് ആരാണ് ഏറ്റവും കൂടുതൽ അടി വെക്കുന്നത്? മോസ്റ്റ്ലി ഞാനാണ് അടി വയ്ക്കുന്നത്. യാ, ഇവക്കൊരു സ്വഭാവം. ഇവളുടെ റൂമിൽ കയറക്കാൻ അത് തൊടല്ല, എന്റെ ബെഡ് ഇരിക്കില്ല, എന്റെ ബൊമ്മയെ തൊടല്ല, എന്റെ തുണി എടുക്കല്ല, എന്റെ കബോർഡ് തുറക്കല്ല, എന്റെ മേക്കപ്പ്. റീസൺ ഉണ്ട്, ഇവൾ എന്റെ റൂമിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അടിക്കിപ്പറക്ക് വെച്ചിരുന്ന സാധനമൊക്കെ വന്ന് പപ്പര വരാതെ വറത് എല്ലാം തപ്പിപ്പിടിച്ച് അതുപോലെ എടുക്കുന്ന സ്ഥലത്ത് തിരിച്ചു വയ്ക്കാതെ അതുപോലെ ഇട്ടിട്ടു. അപ്പൊ എനിക്ക് ദേഷ്യം വരെ ഞാൻ ഓക്കെ. അതൊക്കെ മാറി മോളെ, ഇപ്പൊ ഇപ്പൊ ഞാൻ മാറി ഒരു കുടുംബിനിയായി. അപ്പൊ വേറെ ചേഞ്ച് ഒന്നും ഇല്ല, അതൊക്കെ പോലെ അതുപോലെ. അത് വീട്ടിൽ പോകുമ്പോ എന്റെ വീട്ടിലങ്ങനെയല്ല കേട്ടോ. പിന്നെ വേറെന്താ കാരണം, അങ്ങനത്തെ ഇതിൽ അടി വെക്കാറുണ്ട്. പിന്നെ അല്ലാതെ അമ്മേ അവളെന്നെ പിച്ചി, അമ്മേ അവളെന്നെ മാന്തി, അമ്മ അവളെന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് കുഞ്ഞു കുഞ്ഞാടികളൊക്കെ വെക്കാറുണ്ട്. പക്ഷെ അമ്മയും അച്ഛനും വരുമ്പോഴത്തേക്കും നമ്മൾ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. അപ്പൊ അവര് അപ്പൊ മമ്മി പറയും, മമ്മി പപ്പനോട് പറയാം, അവരുടെ ഇടയ്ക്കിടയിൽ പോവല്ലേ അവര് ഇപ്പൊ അടി വെക്കും, ഒന്നും പറയാൻ പോകല്ലേ പപ്പ അതെന്തേലും ചോദിക്കുമ്പോ. അതുകൊണ്ട് യാസ് കൂടുതൽ അടി വയ്ക്കുന്ന ഇവളാണ്. അത് എൻ്റെ കരയുന്നത് ഞാനായിരിക്കും. പിന്നെ അടുത്ത് വേറെന്താ, നമ്മൾ ഒരുമിച്ച് കളിക്കുന്ന ഗെയിം ഏതാണ് വീട്ടില്? നമ്മൾ ഒരുമിച്ച് കളിക്കുന്ന ഗെയിം ഏതാണ് വീട്ടില്? പപ്പയ്ക്ക് മുന്നേ സ്നേക്ക് ആൻഡ് ലാഡർ ഉണ്ടായിരുന്നു, പിന്നെ ചെസ് ഉണ്ടായിരുന്നു. അത് അത് ലാപ്ടോപ്പ് ഓൺലൈൻ ഗെയിം എനിക്ക് എനിക്ക് കളിക്കാൻ അറിയത്തില്ല. പപ്പ കളിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. പക്ഷെ സ്നേക്ക് ആൻഡ് ലാഡർ, പിന്നെ റീസെന്റ് ആയിട്ടൊരു ഗെയിം എന്ന് പറയുന്ന കസിൻസുമായിട്ടൊക്കെ തുടങ്ങിയിട്ടുള്ളത് ക്യാരം ബോർഡാണ്. ക്യാരം ബോർഡ്, പിന്നെ ലോക്ക്ഡൌൺ സമയത്ത് വന്ന ലുഡോ. ലുഡോ ഓൺലൈൻ ലുഡോ. പക്ഷെ ഞാൻ ലുഡോ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. എനിവൈ, സോ അടുത്ത ക്വസ്റ്റ്യൻ, ഞങ്ങളുടെ സിസ്റ്റേഴ്സിൽ ആരാണ് ഏറ്റവും കൂടുതൽ മേക്കപ്പ് വേറി തന്നെ കാണിക്കുവേ എന്ന് പറഞ്ഞാൽ ഇന്നും മേക്കപ്പ് ഇടാറില്ല, വലിയ പേര് ഇടാറുള്ളൂ. എന്റെ പണി സ്ഥലത്ത് എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പാടില്ല. ജ്വല്ലറീസ് അങ്ങനെയൊന്നും പറഞ്ഞാ. ഇപ്പൊ എന്റെ അടുത്ത് കുറെ മേക്കപ്പ് സാധനം ഇങ്ങനെ വെച്ചിട്ട് എന്തൊക്കെയാ ഏതൊക്കെയാന്ന് ചോദിക്കും, പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനൊക്കെ ഞാൻ മേ ബി ചിലപ്പോ എന്റെ കണ്ണ് ഐലൈനറും പിന്നെ ലിപ്സ്റ്റിക്കും പിന്നെ ഐബ്രോസിന്റെ ഇതും പറയും. ബാക്കി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് എല്ലാം ഒരേപോലെ ഇരിക്കുന്നത് എനിക്ക് അറിയത്തില്ല എന്താന്ന്. പക്ഷെ ഇവക്ക് ലൈക്ക് എന്താ പറയാ, ഫുള്ള് എന്താ പറയാ, നമ്മളെ ഈ വീട്ടിലെ ഫൗണ്ടേഷൻ ഒക്കെ ഐ വാച്ച് യൂട്യൂബ് വീഡിയോസ്.
യൂട്യൂബ് വീഡിയോസ് കണ്ട് 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 പഠിച്ചതാണ്. അപ്പോ ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവളുടെ റൂമിൽ ഒരു വലിയ ക്യാബിനറ്റ് ഉണ്ട്, അതിനകത്ത് മൊത്തം മേക്കപ്പാണ്, ഒരു 3 ഡ്രോ ഫുള്ള് മേക്കപ്പിന്റെ സംഭവങ്ങളാണ്. അപ്പോ പിന്നെ അടുത്ത് നമ്മുടെ ഓ സിസ്റ്റേഴ്സ് ലേറ്റ് ഫാഷൻ സെൻസ് ഉള്ളത് ആർക്കാണ്? കാരണം ഇവക്ക് നാട്ടില് ഒബ്വിയസ്ലി വളരുമ്പോ അത്ര ഇല്ല, എനിക്ക് അപ്പോഴും ഇല്ല ഇപ്പോഴും ഇല്ല. ഇവക്ക് ഇവിടെ വന്നതിന് ശേഷം നല്ലൊരു ഫാഷൻ സെൻസ് ഉണ്ട്. അവള് മേടിക്കുന്ന ഡ്രസ്സ് പറയുന്നത് എന്നാ ശരി, ഞാൻ ഇത് അഴുത്തി പറയാം. ബട്ട് ടു ബി ഫ്രാങ്ക്, എന്നെക്കാളും നല്ല ഫാഷൻ സെൻസ് ഇവക്ക് അറിയാം. ഇപ്പൊ ഇരിക്കുന്നതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ജസ്റ്റ് ഒരു ജമ്പറും പിന്നെ എന്തുവാ ജമ്പർ മീൻസ് നാട്ടിലെ ജമ്പർ അല്ല കേട്ടോ, സ്വെറ്റ്ഷർട്ട്. പിന്നെ ഇവിടെ എന്താ പറയാ, ഡംഗ്രി പോലത്തെ ഒരു സംഭവം, ജംപ്സ്യൂട്ട് ആണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇതില് ഏറ്റവും കൂടുതൽ സിമ്പിൾ ആരാണ്? ഞാൻ സിമ്പിളാ നിന്നെക്കാളും. What do you mean by simple? Like, you know, I don't like to wear like big stuff. That doesn't make you over. Do you say? ഒരു കല്യാണത്തിന് ചോദിക്കുമ്പോ വലിയ കമ്മലും വലിയ മറ്റേ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ വേറെ എന്തായാലും ഞാൻ സിമ്പിൾ. ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായി, ഇത് ഈ കോൺവെർസേഷൻ ക്യാരി ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എൻഡിൽ അടിയുണ്ടാവും. സോ അതാണ് ഞങ്ങള്. പിന്നെ അടുത്ത ആർക്കാണ് ആദ്യം ബോയ് ഫ്രണ്ട് ഉണ്ടായിട്ടുള്ളത് സ്കൂളിൽ പഠിക്കുമ്പോ? I had a crush, I'll say. You crush on that, but boyfriend school-il padikkumba relationship illa. School-il padikkumba enikku relationship illayirunnallo. Acha aadi aarkana relationship, serious relationship undayathu. Aadiyam adu oru theecha kadaya to. Don't go there. I'm not going there. So anyway, appo yeah, aadi njan aayirunnu, pinne adu kaniye evil. Pinne aa I should go in. Yeah. അവൾക്ക് ഇപ്പോഴും ഉണ്ട് ആ റിലേഷൻ, ഇപ്പോഴും പോകുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ വർക്ക് ഔട്ട് സൂൺ. ചെറുക്കൻ മലയാളി ആട്ടോ, നാട്ടിലെത്തുന്നത്. അപ്പോ ഇപ്പൊ നമ്മുടെ കൂടെ കുഞ്ഞാവ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവളുടെ പേര് കുഞ്ഞാവ കേട്ടോ, ഇവള് ജനിച്ചപ്പോ കുഞ്ഞാവേ, എന്നെ ചിലര് മാത്രമേ കുഞ്ഞാവേ എന്ന് വിളിക്കുള്ളൂ. ആ ഞാൻ മെജോറിറ്റി ആൾക്കാർ ആവേ എന്ന് വിളിക്കാറ്. ഞാനാണ് ആ പേരിട്ടത്. അപ്പോ എന്റെ കുഞ്ഞ എണീറ്റിട്ടുണ്ട്, നല്ല ഉറക്കത്തിലായിരുന്നു, ഇപ്പൊ എണീറ്റതേ ഉള്ളൂ. സോ യാ, പിന്നെ എന്തുവാ ആദ്യത്തെ നിന്റെ ഡ്രീം ജോബ് എന്തുവായിരുന്നു? ഷെഫ്. പണ്ടേ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഉച്ച പറയാൻ പാടില്ല കേട്ടോ, നല്ല കുക്കാ. അവളിപ്പം ഹോസ്പിറ്റലിൽ പണിയെടുക്കുന്നുണ്ട്. അവളുടെ ഡ്രീം ജോബ് അവള് റീച്ച് ചെയ്തിട്ടുണ്ട് ഇല്ലേ ഏകദേശം. എന്റെ ഡ്രീം ജോബ് ഫാഷൻ ഡിസൈനർ. ഫാഷൻ ഡിസൈനർ, പക്ഷെ അവിടെ നിന്ന് വേറെ തിരിഞ്ഞ് ബിസിനസ്സിൽ കയറി, പിന്നെ ബിസിനസ്സിൽ നിന്ന് നേരെ ഹെൽത്ത് കെയർ കയറി, ഇനി അടുത്ത് ഫിസിയോക്കുള്ള പരിപാടിയാണ്. അപ്പം നമുക്കറിയാം അതെങ്ങോട്ട് പോകുന്നത്. സോ എന്റെ ഡ്രീം ജോബ് ഞാൻ ഇതുവരെ എന്താ പറയാ, ഒരു എനിക്ക് മൈൻഡിൽ ഇതുവരെ ഒന്ന് സെറ്റ് ആയിട്ടില്ല, ലൈക്ക് ഇതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പൊ എനിക്കറിയാം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം, പക്ഷെ ഡെഫിനറ്റ്ലി ഐ ഡോ എന്താ പറയാ നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷെ ഹോസ്പിറ്റലിൽ തന്നെ ഫിസിയോ ഓർത്തോ അങ്ങനത്തെ ഒരുപാട് ഡിഫറെന്റ് കാറ്റഗറീസ് ഉണ്ടല്ലോ, അപ്പൊ ഫിസിയോയിലോട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പൊ അതിന്റെ ഒരു എഡ്യൂക്കേഷൻ എന്താ പറയാ ഒരു ഇയർ ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെ അടുത്ത് പോകാൻ താല്പര്യമുണ്ട്. പിന്നെ അടുത്ത് നിന്റെ വീക്ക്നെസ് എന്തുവാ? എന്റെ വീക്ക്നെസ് എന്തുവാ? യു ആർ സോ സെൻസിറ്റീവ്. ഇപ്പൊ ഓൺലൈനിലായാലും എങ്ങനെയായാലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് സങ്കടം വരും, കരയും, ഭയങ്കര എക്സ്ട്രാ സെൻസിറ്റീവാ. പിന്നെ അതിലൊരു ചേഞ്ച് വന്ന് ഞാൻ ക്രിസിനെ കണ്ടതിന് ശേഷം ക്രിസ് ലൈക്ക് ഇങ്ങനെ പറയും. സോ അപ്പൊ ഇപ്പൊ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ലൈക്ക് ഐ ഡോണ്ട് ക്രൈ. എക്സ്പ്ലോർ
ലൈക്ക് മുന്നേ ഒക്കെ ഒരുപാട് കരയായിരുന്നു, ബട്ട് ഇപ്പൊ പിന്നെ. നിന്റെ വീക്ക്നെസ് എന്തുവാടി എനിക്കറിയത്തില്ല. എനിക്ക് ഇഷ്ടമുള്ളവരെന്നെ വഴക്ക് പറഞ്ഞാൽ എനിക്ക് വിഷമം വരും. അല്ലാതെ ഓ, അതിനുള്ള ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ പപ്പ മമ്മി പിന്നെ ഞാൻ ഇവള് ഞങ്ങൾ വൈകുന്നേരം ഫുഡ് കഴിക്കുക. ഇത് എപ്പോഴാണ് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ. അപ്പോൾ ഇവളോട് പപ്പയും മമ്മിയും ഞാനും പറഞ്ഞു ഇവളെ നമ്മൾ അഡോപ്റ്റ് ചെയ്തതാണ്, അവിടുത്തെ നമ്മുടെ നാട്ടിലത്തെ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് പറഞ്ഞു. ഇവളാദ്യം ഇല്ല ഇല്ല എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചിരിച്ചിട്ട് ഞങ്ങൾ വെറുതെ കളിക്ക് പറഞ്ഞു. പിന്നെ ശരിക്കും ഇവളിന്ന് കരയാൻ തുടങ്ങി. എനിക്ക് പണ്ടേ അറിയാം നിങ്ങളെപ്പോലെ അല്ല ഞാൻ, എനിക്കറിയാം എനിക്കറിയാം എന്നെ അടുത്ത് സ്നേഹം ഇല്ല എന്ന് പറഞ്ഞിട്ട്. സോ ഇത് അപ്പനും പറയാറുണ്ടല്ലോ, നാട്ടിലുള്ള എല്ലാരോടും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോ ഞങ്ങളുടെ ഫേവറേറ്റ് ഷോ ഏതാ? നിന്റെ ഫേവറേറ്റ് ഷോ ഞാൻ പറയട്ടെ. സി ഡബ്ല്യു സി കുക്ക് വിത്ത് കോമാളി. യെസ്. എന്റേതോ കുക്ക് വിത്ത് കോമാളി. ആൻഡ് വി ബോത്ത് ലൈക് പുഗൾ. If anyone watched. And Shivangi. Where? ഞങ്ങള് അവളുടെ ഫാനാട്ടോ. പിന്നെ ഞാന് മലയാളത്തിൽ അധികം പ്രോഗ്രാംസ്, മലയാളത്തിൽ ഞാൻ അധികം പ്രോഗ്രാംസ് കാണാറില്ല. തമിഴില് ഞാൻ പ്രോഗ്രാംസ് കാണില്ല. കുക്കൂത്ത് കോമളി, നീയാ ഞാൻ തമിഴ തമിഴ് എനിക്ക് കൊറേ. പിന്നെ തമിഴിലെ ട്രോൾസ്, പിന്നെ രാകേഷൻ ജനി യൂട്യൂബിൽ അവരുടെ ചാനലിൽ കാണാറുണ്ട്. ഇറ്റ്സ് റിയലി നൈസ്. പിന്നെ ഷാഫി സോൺ ഇവരൊക്കെ ഇവരുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. പിന്നെ മലയാളം ആക്ച്വലി മലയാളത്തെ ഞാൻ ഒന്നും കാണാറില്ല. എന്തെങ്കിലും റിക്വസ്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വന്നാൽ മാത്രമേ ഞാൻ കാണത്തുള്ളൂ. വീടായിട്ട് വിചാരിക്കണ്ട കേട്ടോ, ബിക്കോസ് ഐ ഡോ നോ സംസാരിക്കുമെങ്കിലും ലൈക്ക് ചൈൽഡ്ഹുഡിലെ എംബാരസിംഗ് സ്റ്റോറി അറിയാവോ? എന്റെ എംബാരസിംഗ് സ്റ്റോറി ക്രിസ്സിന് അറിയാം, പക്ഷെ ഞാൻ പറയുന്നില്ല. അത് ഭയങ്കര എംബാരസിംഗ് ആണ്. സോ അതുകൊണ്ട് ഇല്ല ഞാൻ പറയൂല. അയ്യോ ഞാൻ അപ്പൊ അത് വേണ്ട നമുക്ക് വീഡിയോ. അപ്പോ ഇന്നത്തെ വീഡിയോയില് അധികം ഒന്നും ഇല്ലെങ്കിലും ഇത്രയൊക്കെ ഉള്ളു. ഇനി ഉണ്ട്, പക്ഷേ അത് വെളിപ്പെടുത്താൻ പറ്റാത്ത ചില കാര്യങ്ങളാണ്. അത് ഭയങ്കര എംബാരസിംഗ് ആണ്. അപ്പം അത് വെളിപ്പെടുത്താൻ പറ്റത്തില്ല. വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ മാറും. അതുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ആ വീഡിയോ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവിടെ ഫോളോ ചെയ്യാം, വേണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോ അടുത്ത വീഡിയോ കാണുന്ന വരയ്ക്കും ബൈ.